ഇടതു സർക്കാരിൻ്റെ മതപ്രീണനം ഒടുവിൽ മറനീക്ക് പുറത്തു വന്നിരിക്കുന്നു കലോത്സവത്തിലെ സ്വാഗതഗാനത്തിന് ദൃശ്യാവിഷ്കാരത്തിൽ തീവ്രവാദിക്ക് അറബി തലപ്പാവുണ്ടെന്ന് ആക്ഷേപമുന്നയിച്ചത് ലീഗാണ് ലീഗ് ആക്ഷേപം ഉന്നയിച്ച് നാവെടുത്തില്ല മുഹമ്മദ് റിയാസ് എന്ന ഇടതുപക്ഷത്തിൻ്റെ മന്ത്രി ആ വിവാദം ഏറ്റുപിടിച്ചു ആ ദൃശ്യാവിഷ്കാരത്തിൽ വർഗീയത കണ്ടെത്തിയത് മുഹമ്മദ് റിയാസിൻ്റെ വികൃത മനസ്സാണ് വർഗീയത കണ്ടുവെന്ന് മാത്രമല്ല ആ ദൃശ്യാവിഷ്കാരം നടപ്പാക്കിയ സമിതിയുടെ പ്രവർത്തകരിൽ ആർ എസ് എസ് ബന്ധമുണ്ടോയെന്ന് ചികയുക കൂടി ചെയ്തു മുഹമ്മദ് റിയാസ് ഒടുവിൽ ഒരു മതവിഭാഗത്തിൻ്റെ വികാരം വ്രണപ്പെട്ടു എന്ന് പരിതപിച്ച റിയാസാണ് ഈ വിവാദം കേരളത്തിൽ കത്തിച്ചത് പൊതുസമൂഹത്തിനിടയിൽ ഇത് വിവാദമാക്കിയത് മതേതര രാഷ്ട്രീയക്കാരനാണ് പോലും മുഹമ്മദ് റിയാസ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പഴയിടം മോഹന നമ്പൂതിരിയുടെ ജാതിപാല് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭക്ഷണത്തിൽ പോലും വർഗീയതയും മതവും കലർത്തിയവർക്കെതിരെ ഒരു ഒരക്ഷരം ഉരിയാടാത്ത മാന്യനാണ് ഈ മുഹമ്മദ് റിയാസ് പക്ഷേ ഒരു സ്വാഗതഗാനത്തിൻ്റെ ദൃശ്യാവിഷ്കാരത്തിൽ മുസ്ലിം വേഷധാരി വന്നുപോയി തീവ്രവാദിക്ക് അറബി തലപ്പാവ് വന്നുപോയി എന്നതുകൊണ്ട് മാത്രം മുഹമ്മദ് റിയാസിൻ്റെ വികാരം പ്രണപ്പെട്ടു അദ്ദേഹത്തിൻ്റെ സ്വസമുദായത്തിൻ്റെ വികാരം വണപ്പെട്ടു അപ്പോൾ അദ്ദേഹത്തിന് കൊണ്ടു അദ്ദേഹം വലിയ രീതിയിൽ പ്രതിഷേധിക്കുകയും ചെയ്തു എന്നാൽ അതിനുശേഷവും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്ക് അതിൽ ഒന്നും തോന്നിയില്ല അദ്ദേഹത്തിൻ്റെ പക്ഷേ പഴയിടം നമ്പൂതിരിയെ വേദനിപ്പിച്ചതിൽ വ്യസനമുണ്ടാവുകയും ചെയ്തു പക്ഷേ ഒടുവിൽ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റിൻ്റെ ഇടപെടലിനു ശേഷം വിദ്യാഭ്യാസ മന്ത്രി തന്നെ സ്വാഗതഗാനത്തിൻ്റെ ദൃശ്യാവിഷ്കാരത്തിലെ വിവാദത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഉത്തരവിട്ടിരിക്കുന്നു എത്രമാത്രം ഒരു സർക്കാരിൽ ഒരു സമുദായം സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കണം ദൃശ്യാവിഷ്കാരത്തിന് പിന്നിലെ വിവാദത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് ഉത്തരവിട്ടിരിക്കുന്നു മന്ത്രി വി ശിവൻകുട്ടി കലോത്സവം നടന്നുകൊണ്ടിരുന്നപ്പോൾ കലോത്സവത്തിന് ശേഷമൊന്നും ആ സ്വാഗതഗാനത്തിൽ വി ശിവൻകുട്ടിക്ക് അസ്വാഭാവികമായൊന്നും തോന്നിയില്ല പക്ഷേ ഒടുവിൽ ലീഗിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങി മുഹമ്മദ് റിയാസിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങി വിദ്യാഭ്യാസ മന്ത്രി തന്നെ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു ഇന്ന് ഏറ്റവും സുപ്രധാനമായ മറ്റൊരു പ്രതികരണം കോഴിക്കോട് നിന്നുണ്ടായിരുന്നു കലോത്സവത്തിൻ്റെ സംഘാടക സമിതി ചെയർമാനും എം എൽ എയുമായ തോട്ടത്തിൽ രവീന്ദ്രനാണ് ഇതേക്കുറിച്ച് പ്രതികരിച്ചത് അദ്ദേഹം പറയുന്നു ഞാൻ ഈ സ്വാഗത സംഘത്തിൻ്റെ ഗാനം കണ്ടതാണ് ആ ദൃശ്യങ്ങൾ കണ്ടതാണ് എനിക്ക് അസ്വാഭാവികമായ ഒന്നും തോന്നിയില്ല ചില വേഷഭൂഷാദികളുണ്ടായിരുന്നു അതിൽ പട്ടാളക്കാരുണ്ടായിരുന്നു തീവ്രവാദികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പ്രതീകാത്മകമായി നടത്തിയ ഒരു സംഭവമാണ് അതിൽ ഞാൻ അസ്വാഭാവികമായതൊന്നും കണ്ടില്ല തെറ്റൊന്നും കണ്ടുമില്ല ഇതൊക്കെയാണ് സാധാരണക്കാരൻ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഉണ്ടാകുന്ന പ്രതികരണങ്ങൾ എന്നാൽ അതിൽ വികൃത മനസ്സോടുകൂടി നമ്മൾ ആ ദൃശ്യങ്ങളെ കണ്ടാൽ നമുക്ക് ചില വൈകൃതങ്ങൾ തോന്നും അത്തരം വൈകൃതങ്ങളാണ് ചിലർക്ക് തോന്നിയത് ആ വൈകൃതങ്ങളെ പൊടുപ്പും തൊങ്ങലും വച്ച് ഊട്ടി വളർത്തിയത് ഉത്തരവാദിത്തപ്പെട്ട കസേരിലിരുന്നൊരു മന്ത്രിയാണ് എന്നതുകൂടി ഓർക്കണം മുഹമ്മദ് റിയാസാണ് ഈ വിവാദം കത്തിച്ചത് ഈ വിവാദം കത്തിച്ച് സമൂഹത്തിൽ വർഗീയ ധ്രുവീകരണത്തിന് പോലും ശ്രമിച്ചത് അദ്ദേഹമാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തന്നെ ആരോപിച്ചു എന്തിനു വേണ്ടിയായിരുന്നു ഇത്തരം ഒരു വിവാദമുണ്ടാക്കിയത് ആ ദൃശ്യങ്ങൾ കേവലം പ്രതീകാത്മകമായ സംഭവങ്ങളായി മാറിയിരുന്നില്ലേ ഈ ദൃശ്യാവിഷ്കാരം നടത്തിയ മാത കലാകായിക സംഘത്തിന് ആർ എസ് എസുമായോ ബി ജെ പിയുമായോ ഒരു ബന്ധവുമില്ലെന്ന് അതിൻ്റെ അണിയറ പ്രവർത്തകർ തന്നെ പറയുന്നു ഇപ്പോൾ ഇതാ സമ്മർദ്ദം പ്രീണന തന്ത്രം മതപ്രീണനം ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ എന്തെങ്കിലും സിംബലുകളെ തൊട്ടാൽ ഉണ്ടാകുന്ന വലിയ കോലാഹലം വലിയ കാഹളം കേരളത്തിലുണ്ടായിരിക്കുന്നു സ്വാഗത ഗാനത്തിൻ്റെ ദൃശ്യാവിഷ്കാരത്തെക്കുറിച്ച് അടിയന്തര അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നു പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അന്വേഷണം നടത്തി എത്രയും വേഗം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം എന്ത് തിടുക്കപ്പെട്ട നടപടി എന്ത് കർക്കശമായ നടപടി എന്ത് ഊർജ്ജസ്വലത എന്തൊരു വേഗത എന്തൊരു ഭരണ നൈപുണ്യം പക്ഷേ പഴയുടെ മോഹനൻ നമ്പൂതിരിയുടെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ജാതി ബാലിനെ കളിയാക്കി അതിൻ്റെ പേരിൽ ഭക്ഷണത്തിൽ വർഗീയത കണ്ടെത്തി മതം കലർത്തി അദ്ദേഹത്തെ പടിയടച്ച് പിഡം വച്ച് നാണം കെടുത്തി ഇറക്കിയപ്പോഴും ഈ പറയുന്ന മുഹമ്മദ് റിയാസിൻ്റെ ഒന്നും വായിൽ നിന്നും ഒരക്ഷരം പുറത്തു വന്നില്ല അന്നും പ്രതിസ്ഥാനത്തുള്ളവരെ പൊതിഞ്ഞ് സംസാരിക്കുകയായിരുന്നു മന്ത്രി ശിവൻകുട്ടി വിപ്ലവ വേഷധാരികൾ എന്നു പറഞ്ഞുകൊണ്ട് പോലും പറയാൻ മടിച്ചതാണ് ശിവൻകുട്ടി പക്ഷേ ഇതാ ഇപ്പോൾ സ്വാഗത ഗാനത്തിൻ്റെ ദൃശ്യാവിഷ്കാരത്തിൽ തീവ്രവാദിക്ക് തീവ്രവാദിക്കറബിത്തലപ്പാവു എന്നപ്പോൾ ഹാലിളകിയിരിക്കുന്നു സർക്കാർ ആടി ഉലഞ്ഞിരിക്കുന്നു മന്ത്രിമാർ പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു വിദ്യാഭ്യാസ മന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു ഇതാണ് മതേ കേരളം